ദിസ് ഈസ് നോട്ട് വാട്ട് ഐ എക്സ്പെക്ടഡ് എന്ന ചലച്ചിത്രം ആരംഭിക്കുന്നത് ലൂജിൻ എന്നൊരു പെർഫെക്ഷനിസ്റ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വളരെ വലിയ ഒരു ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഉടമയും സിഇഒയുമായ ലൂജിൻ ഹോട്ടൽ അക്വിസിഷൻ, അതായത് മറ്റുള്ള ഹോട്ടലുകൾ ഏറ്റെടുക്കുന്ന പ്രക്രിയയിൽ വളരെ സമർത്ഥനായ വ്യക്തിയാണ്. അത്രമേൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന, ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു മനുഷ്യൻ. എപ്പോഴും ഒറ്റയ്ക്കിരുന്നാണ് ലൂജിൻ ഭക്ഷണം കഴിക്കാറുള്ളത്. ഏറെ നേരമെടുത്ത് സാവധാനം കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം കഴിക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാവും. അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്റെ ഓഫീസിൽ നിന്ന് ലൂജിൻ പുറത്തേക്കിറങ്ങി കാർ പാർക്കിംഗിലേക്ക് എത്തുമ്പോൾ കണ്ടത് ഘൂഷൻഗൻ എന്നൊരു പെൺകുട്ടി ലൂജിന്റെ കാറിന്റെ മുകളിൽ കയറിയിരുന്ന് അതിൽ മുഴുവൻ കുത്തിവരച്ച് നാശമാക്കുന്നതാണ്. കണ്ട മാത്രയിൽ ലൂജിൻ ആ ദൃശ്യങ്ങൾ തന്റെ ഫോണിൽ പകർത്തി പിന്നാലെ ശങ്കന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചു. അപ്പോൾ മാത്രമാണ് താൻ കത്തി ഉപയോഗിച്ച് കുത്തിവരച്ച് നാശമാക്കിക്കൊണ്ടിരുന്നത് കാറു മാറിയാണെന്ന കാര്യം ശങ്കൻ തിരിച്ചറിയുന്നത്. ശങ്കനും ലൂജിനും തമ്മിൽ സംസാരമുണ്ടായി. മുഴുവൻ തെളിവുകൾ തന്റെ ഫോണിൽ പകർത്തിരുന്നത് കൊണ്ടും മറ്റും പോലീസിനെ വിളിക്കും എന്ന് ലൂജിൻ പറഞ്ഞു. ശങ്കനോട് കാർ നന്നാക്കി തരണം എന്നും ആവശ്യപ്പെട്ടു. തന്റെ ഫോൺ നമ്പർ ശങ്കന്റെ നെറ്റിമേൽ ലൂജിൻ എഴുതി വെക്കുകയും ചെയ്തു. ശങ്കൻ റോസ്ബെഡ് ഹോട്ടലിലെ മികച്ച ഷെഫ്മാരിൽ ഒരാളായിരുന്നു. റോസ്ബെഡ് ഹോട്ടലിന്റെ മാനേജറായിരുന്ന വ്യക്തിയുമായി അവൾ പ്രണയത്തിലുമാണ്. പക്ഷേ അവളുടെ ലുക്കൊന്നും ശരിയല്ല, വിചിത്ര സ്വഭാവമാണ് അവൾക്കെന്ന് പറഞ്ഞ് അവളുടെ ബോയ്ഫ്രണ്ട് അവളെ ഒഴിവാക്കി. ബോയ്ഫ്രണ്ട് അത് പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി അവൾ. ആകെ നിരാശയിൽ ആണ്ടുപോയെങ്കിലും അതൊന്നും സാരമാകാത്ത പോലെ നടിച്ചവൾ അവിടെ തന്നെ നിന്നു. അന്ന് ലൂജിൻ റോസ്ബെഡ് ഹോട്ടലിലേക്ക് എത്തുകയായിരുന്നു. ശങ്കം കുത്തിവരച്ച് നശിപ്പിച്ച അതേ കാറിൽ തന്നെയാണ് വരവ്. റോസ്ബെഡ് ഹോട്ടൽ ഏറ്റെടുക്കാൻ ലൂജിന്റെ ഹോട്ടൽ ഗ്രൂപ്പിന് ഒരു പദ്ധതിയുണ്ട്. അച്ഛൻ പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ലൂജിൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. മുറിയിലേക്ക് എത്തിയപാടെ കർച്ചീഫ് എടുത്ത് മൂക്ക് പൊത്തി റൂമിലെ എയറും ഹ്യൂമിഡിറ്റിയുടെ അളവും ലൂജിൻ ചെക്ക് ചെയ്യാൻ ആരംഭിച്ചു. പിന്നാലെ മുറി സൗണ്ട് പ്രൂഫ് ആണോ എന്ന കാര്യവും പരിശോധിച്ചു. രണ്ടിലും നിരാശയായിരുന്നു ഫലം. എങ്ങനെയും ലൂജിനെ പ്രീതിപ്പെടുത്തണം എന്ന് മാനേജർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കൊടുക്കാനായി മാനേജർ ശ്രമിച്ചു. തങ്ങളുടെ റെസ്റ്റോറന്റിലെ മികച്ച ഷെഫുമാരുടെ ഭക്ഷണം ഓരോരുത്തരുടേതായി ലൂജിന് മുന്നിലേക്ക് മാനേജർ എത്തിച്ചു. പക്ഷേ ലൂജിന് ഒരു ഭക്ഷണവും നന്നായി തോന്നിയില്ല. എല്ലാ ഭക്ഷണങ്ങളിലും കുക്ക് ചെയ്ത രീതികളിൽ ഓരോ പോരായ്മകൾ ഉണ്ടായിരുന്നു. ഷെഫുമാരെ കാണാതെ ലൂജിൻ അതൊക്കെ തുപ്പിക്കളഞ്ഞു. ഏറ്റവും ഒടുവിൽ മാനേജർ ഒരു ഫുഡ് കൂടി ഓഫർ ചെയ്തു. ലൂജിൻ അതും കൂടി ടെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. പക്ഷേ ആ ഭക്ഷണം ലൂജിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. മികച്ച രീതിയിൽ പാചകം ചെയ്തെടുത്ത് വേവൊക്കെ കറക്റ്റ് ആയിരുന്ന ഭക്ഷണമായിരുന്നു അത്. കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് തന്നെ അതൊരു ഫീമെയിൽ ഷെഫ് കുക്ക് ചെയ്തതാണ്, അത്രമേൽ രുചികരമാണ് എന്നതിന്റെ അടക്കം മുഴുവൻ ഡീറ്റെയിൽസും ആ നിമിഷം ലൂജിൻ പറഞ്ഞു. ആ ഭക്ഷണം പാചകം ചെയ്തത് ശങ്കനായിരുന്നു. പക്ഷേ ലൂജിൻ അതറിഞ്ഞതേയില്ല. തിരികെ കാലിയായ പാത്രവുമായി ഷെഫുകളുടെ അടുത്തേക്കെത്തിയ മാനേജർ അവരുടെ അടുക്കൽ 1123 റൂമിൽ താമസിക്കുന്ന സ്പെഷ്യൽ ഗസ്റ്റിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും മികച്ച ഡിഷസുകൾ തയ്യാറാക്കണം എന്നും ആവശ്യപ്പെട്ടു. ഇതേ സമയം ആ ഹോട്ടൽ വിട്ട് പോവാനായി തീരുമാനിച്ചിരുന്ന ലൂജിൻ ശങ്കന്റെ ഫുഡ് കഴിച്ചതിന് പിന്നാലെ ശങ്കന്റെ ഫുഡ് കഴിക്കാൻ ആഗ്രഹിച്ച് കുറച്ച് ദിവസം കൂടി അവിടെ തങ്ങാനായി തീരുമാനിച്ചു. പക്ഷേ ഇതേ സമയം തന്റെ മുൻകാമുകൻ കൂടിയായിരുന്ന മാനേജർ മറ്റ് പെൺകുട്ടികളോടൊപ്പം ഫോട്ടോ എടുക്കുന്നതും സമയം ചെലവഴിക്കുന്നതും കണ്ട് ശങ്കൻ വല്ലാതെ മനസ്സ് തകർന്നു പോയിരുന്നു. അന്ന് രാത്രിയിൽ വല്ലാതെ കുടിച്ച ശങ്കൻ ലൂജിൻ താമസിക്കുന്ന മുറിയുടെ മുകളിലുള്ള റൂഫിൽ വന്നു നിൽക്കാൻ തുടങ്ങി. ലൂജിനാണെങ്കിൽ ഹോട്ടൽ മുറിയിൽ കിടന്നിട്ട് ഉറക്കം വരാതെ ഉണർന്നിരിക്കുകയായിരുന്നു. നൂഡിൽസ് കഴിക്കണമെന്ന് തോന്നിയ ലൂജിൻ തന്റെ സ്യൂട്ട് കേസ് തുറന്നു. അതിനകത്ത് കുക്കിങ്ങിന് ആവശ്യമായ മുഴുവൻ സംഗതികളും ഉണ്ടായിരുന്നു. പെർഫെക്ഷനിസ്റ്റായ ലൂജിൻ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ മുതൽ എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് നൂഡിൽസ് കുക്ക് ചെയ്യാൻ ആരംഭിച്ചു. കൃത്യം സമയം പോലും വാച്ചിൽ നോക്കിയായിരുന്നു ലൂജിൻ കുക്ക് ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസും എല്ലാം ചേർക്കുന്നതും കിറുകൃത്യം. നൂഡിൽസ് തയ്യാറായി ലൂജിൻ കഴിക്കാൻ ആരംഭിക്കുമ്പോഴേക്കും ബാൽക്കണിയുടെ വശത്ത് എന്തോ വന്നു വീഴുന്ന ശബ്ദം അവൻ കേട്ടു. ലൂജിൻ വേഗത്തിൽ അങ്ങോട്ട് ചെന്നു നോക്കി. ബാൽക്കണിയിൽ ശങ്കൻ കുടിച്ചങ്ങനെ ആടി നിൽക്കുന്നത് കണ്ട് ലൂജിൻ ഒരു നിമിഷം ഞെട്ടി നിന്നു. ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടാൻ നിൽക്കുന്ന പോലെ ലൂജിനെ കണ്ടതും അവളെ രക്ഷിക്കാനായി ശങ്കൻ അങ്ങോട്ടേക്ക് ഓടിയെടുത്തു. പക്ഷേ ശങ്കൻ ചാടിയിരുന്നില്ല, മറിച്ച് ബാൽക്കണിയിൽ താഴെ കിടക്കുകയായിരുന്നു. ഓടിവന്ന് ലൂജിന്റെ കാലിൽ അവൾ മുറുക്കെ പിടിച്ചിരിക്കാൻ ആരംഭിച്ചു. പിന്നാലെ ലൂജിനോട് എന്നെ കാണാൻ അത്രയ്ക്ക് മോശമാണോ എന്നും ചോദിച്ചു. തന്റെ ബോയ്ഫ്രണ്ട് തന്നെ കാണാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി എന്നും ശങ്കൻ ലൂജിനോട് പറഞ്ഞു. പിന്നാലെ എഴുന്നേറ്റ ശങ്കൻ റൂം ഡോർ വഴി പുറത്തേക്ക് പോവാനായി റൂമിനകത്തേക്ക് കയറി. പക്ഷെ അവൾ ആടിയാടി വീഴാൻ ആരംഭിച്ചു. ശങ്കം കാരണം തന്റെ മുറി അഴുക്കാവരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ലൂജിൻ ശങ്കനെ തന്റെ സ്യൂട്ട് കേസിലാക്കി റൂമിന് പുറത്തേക്ക് തള്ളിവെച്ച് പിന്നീട് അവിടെ നിന്നും നേരെ ലിഫ്റ്റിലേക്കും കൊണ്ടുവച്ചു. കുറച്ചു കഴിഞ്ഞ് ലിഫ്റ്റിനടുത്തേക്ക് വന്ന രണ്ട് ഹോട്ടൽ സ്റ്റാഫ് സ്യൂട്ട് കേസിൽ അടച്ച നിലയിൽ ശങ്കനെ കണ്ട് ഭയം നലറി വിളിച്ചു. പിന്നെ പറയണ്ടല്ലോ, പോലീസ് എത്തി ശങ്കനെയും
ലൂജിനെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ജയിലിലടക്കപ്പെട്ട ലൂജിന് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. ലൂജിൻ ജയിലിനകത്തായിരിക്കുന്ന സമയം പുറത്തൊരു പോലീസുകാരൻ നൂഡിൽസ് കുക്ക് ചെയ്യാൻ ആരംഭിക്കുകയായിരുന്നു. പക്ഷെ തെറ്റായ രീതിയിൽ അയാൾ കുക്ക് ചെയ്യാൻ പോകുന്നു കണ്ടതും ലൂജിൻ രോഷത്താൽ വിറച്ചു. പോലീസിനോട് അങ്ങനല്ല കുക്ക് ചെയ്യേണ്ടത് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ അവൻ പിന്നാലെ പോലീസുകാരന് എങ്ങനെ കുക്ക് ചെയ്യണം എന്ന് കൃത്യമായി ഓരോ ഘട്ടത്തിലും നിർദ്ദേശം കൊടുക്കാൻ ആരംഭിച്ചു. പോലീസുകാരനും എന്തുകൊണ്ടോ അതൊക്കെ അനുസരിച്ച് കുക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ കൃത്യസമയത്തിനുള്ളിൽ നൂഡിൽസ് തയ്യാറായി. നൂഡിൽസ് ഏറെ രുചികരമായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരൻ ലൂജിനെ പ്രശംസിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ലൂജിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അങ്ങോട്ടേക്കെത്തി ലൂജിനെ പുറത്തിറക്കി. ഷെൻഗന്റെ കൂട്ടുകാരിയും ഷെൻഗനെ കൂട്ടിക്കൊണ്ടുപോവാൻ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. ആ സുഹൃത്തിനു വേണ്ടി കാറിൽ കുത്തിവരയ്ക്കാൻ പോയപ്പോഴായിരുന്നു ശങ്കൻ കാറുമാറി ലൂജിന്റെ കാറിൽ കുത്തിവരച്ചത്. ലൂജിനുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ലൂജിനോട് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞ് ശങ്കന്റെ സുഹൃത്ത് ശങ്കനെ ലൂജിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ലൂജിൻ ആരെങ്കിലും ക്ഷമ ചോദിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ലൂജിൻ അത് പറഞ്ഞതും അവർ അവിടെ നിന്ന് നടന്നു പോവാൻ തുടങ്ങി. പക്ഷേ ഈ സമയം ലൂജിൻ അറിയാതെ പോലീസ് സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന പട്ടിത്തീട്ടത്തിൽ ചവിട്ടിയിരുന്നു. മേത്തഴുക്കു പറ്റുന്നതൊന്നും സഹിക്കാൻ പറ്റാത്ത ലൂജിൻ പെട്ടെന്ന് വളരെ അസ്വസ്ഥനായി. പട്ടിത്തീട്ടമടങ്ങിയ ഷൂസടക്കം വലിച്ചെറിഞ്ഞു കളഞ്ഞ് കാറിൽ കയറി ലൂജിൻ വേഗത്തിൽ വീട്ടിലേക്ക് പോയി. ലൂജിന്റെ ഈ കാട്ടായവും മറ്റും കണ്ട് നോക്കി നിൽക്കുകയായിരുന്ന ശങ്കനും കൂട്ടുകാരിയും ചിരിച്ചുപോയി. ലൂജിൻ ശങ്കനെ കാണുമ്പോഴൊക്കെയും അവനെന്തോ കഷ്ടകാലം വരുന്ന പോലായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസം ഉച്ചകഴിഞ്ഞുള്ള സമയം തന്റെ പേഴ്സണൽ സ്റ്റാഫിനൊപ്പം ലൂജിൻ പാർക്കിലൂടെ നടക്കുമ്പോൾ അവിടെ കുറച്ചപ്പുറത്തായി ശങ്കൻ ഉണ്ടായിരുന്നു. കുട്ടികളുടെ കുട മരത്തിൽ കുടുങ്ങിപ്പോയത് എടുത്തു കൊടുക്കാൻ കുട്ടികൾ പറഞ്ഞിട്ട് അതിനെ ശ്രമിക്കുകയായിരുന്നു ശങ്കൻ. കുട കുടുങ്ങിക്കിടന്നിരുന്നത് കാട്ടു തേനീച്ച കൂടിലായിരുന്നു. ശങ്കൻ കുടയെടുത്തതും തേനീച്ചകൾ ആക്രമിക്കാനെന്ന പോലെ പറന്നു വരാൻ ആരംഭിച്ചു. കുട്ടികളും ശങ്കനും അടക്കം എല്ലാവരും അവിടെ നിന്നോടി. കുട്ടികൾ ഓടുന്നതിനിടയിൽ ലീജിന്റെ സ്റ്റാഫിനെയും വലിച്ചുകൊണ്ടുപോയി. മുഴുവൻ തേനീച്ചകളും ലീജിനെ വന്നു പൊതിഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, ലീജിന്റെ മുഖത്ത് കുത്തേറ്റ് മുഖം നീരുവെച്ചു. ലീജിൻ ഒരു കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. തേനീച്ചകൾ പോയിക്കഴിഞ്ഞതും ശങ്കനും കുട്ടികളും വരിയായി വന്ന് ലൂജിനോട് മാപ്പ് ചോദിക്കാൻ തുടങ്ങി. ശങ്കൻ മാപ്പ് ചോദിച്ചതും നീ ഈ ഹോട്ടലിലെ സ്റ്റാഫാണോ എന്ന് ദേഷ്യത്തിൽ ലൂജിൻ ചോദിച്ചു. കംപ്ലൈന്റ് ചെയ്യാനാണോ എന്ന് ശങ്കൻ ചോദിച്ചതും ലൂജിൻ തന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ കയ്യിലുള്ള വാച്ച് ശങ്കന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. ശങ്കൻ അടുത്തുണ്ടാവുമ്പോഴൊക്കെ ലൂജിന് ഭാഗ്യദോഷം അല്ലെങ്കിൽ അപകടം പറ്റുന്നതിനാൽ ഈ വാച്ച് ഉപയോഗിച്ച് അവളുടെ സ്ഥാനം അറിയാനായിരുന്നു ആ വാച്ച് അവൾക്ക് കൊടുത്തത്. ലൂജിന്റെയും ശങ്കന്റെയും കയ്യിൽ വാച്ചുള്ളതുകൊണ്ട് വാച്ച് കെട്ടി 20-50 മീറ്റർ റേഡിയസിനകത്തു വന്നാൽ വാച്ച് വൈബ്രേറ്റ് ചെയ്യാനും അലാറം അടിക്കാനും തുടങ്ങും. ശങ്കന്റെ സ്ഥാനം അങ്ങനെ മനസ്സിലായാൽ ലൂജിന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാൻ പറ്റുമല്ലോ. എന്തായാലും ഇരുവരും അവിടെ വെച്ച് പിരിഞ്ഞു. ലൂജിൻ തന്റെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയപ്പോൾ ലൂജിന് മുട്ട കഴിക്കണമെന്ന് തോന്നി. എഗ് എന്ന ഒറ്റ വാക്ക് മാത്രം എഴുതിയൊരു കുറിപ്പായിരുന്നു ഓർഡറായി ലൂജിൻ റെസ്റ്റോറന്റിലേക്ക് അയച്ചത്. ശങ്കന്റെ അടുത്ത് ആ കുറിപ്പെത്തി. ശങ്കൻ മുട്ട വെച്ചുണ്ടാക്കാവുന്ന നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കി ലൂജിന് കൊടുത്തയച്ചു. ശങ്കൻ ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ ലൂജിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അപ്പോഴും ശങ്കനാണ് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഷെഫെന്ന് ലൂജിൻ അറിഞ്ഞിരുന്നില്ല. ഷെഫിനെ കാണാനായി ലൂജിൻ കിച്ചണിലേക്ക് ചെന്ന് നോക്കിയെങ്കിലും അവിടെ ആ സമയം ശങ്കൻ ഉണ്ടായിരുന്നില്ല. ശങ്കൻ മറ്റൊരു മുറിയിൽ വീണ്ടും റിലേഷൻഷിപ്പ് കൂട്ടിയോജിപ്പിച്ചൊന്നാവാം എന്ന് പറഞ്ഞുവന്ന് എക്സ് ബോയ്ഫ്രണ്ട് മാനേജറുമായി വഴക്കുണ്ടാക്കുകയായിരുന്നു. ദേഷ്യത്തിൽ ബോയ്ഫ്രണ്ടിന് നേരെ ഇറച്ചി കഷ്ണങ്ങൾ അവൾ വലിച്ചെറിഞ്ഞു. തിരിച്ചെത്തിയ ശങ്കന് റൂം നമ്പർ 1123 ഗസ്റ്റ് തന്നതാണ് എന്ന് പറഞ്ഞൊരു കുറിപ്പ് ലഭിച്ചു. അവളുടെ ഭക്ഷണത്തെ പ്രശംസിക്കുന്ന മട്ടിലും ആ ഭക്ഷണത്തിന്റെ അർത്ഥം വ്യക്തമാക്കുന്ന തരത്തിലുമായിരുന്നു കുറിപ്പുണ്ടായിരുന്നത്. താനുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അർത്ഥം ഗസ്റ്റ് മനസ്സിലാക്കുന്നു എന്നത് അവളെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ആ കുറിപ്പ് അവൾ തന്നോട് ചേർത്തുവെച്ചു. ആ ഗസ്റ്റിനു വേണ്ടി ഇനിയും മനോഹരമായ ഫുഡുണ്ടാക്കണം എന്നവൾ അന്ന് ആഗ്രഹിച്ചു. ഉള്ളിന്റെ ഉള്ളിൽ തന്റെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നയാളോട് ഒരു ചെറിയ പ്രണയവും അവൾക്ക് തോന്നിയിരുന്നു. അടുത്ത ദിവസം ഹോട്ടലിൽ ലൂജിന്റെ ഇന്റർവ്യൂ എടുക്കാൻ ഒരു സംഘം എത്തിയിരുന്നു. യാദൃച്ഛികമായി അവിടെ എത്തിച്ചേർന്ന ശങ്കൻ 1123 ഗസ്റ്റ് ലൂജിനാണെന്നും ലൂജിൻ വളരെ വലിയൊരു കമ്പനിയുടെ സിഇഒ ആണെന്നും തങ്ങളുടെ ഹോട്ടൽ ഏറ്റെടുക്കാൻ വേണ്ടി പരീക്ഷിച്ചു നോക്കാൻ വന്നതാണ് എന്നും മനസ്സിലാക്കി. താൻ കെട്ടിയിരുന്ന വാച്ച് വൈബ്രേറ്റ് ചെയ്യാൻ ആരംഭിച്ചതോടെ ശങ്കൻ അടുത്തുണ്ട് എന്ന് മനസ്സിലാക്കിയ ലൂജിൻ ചുറ്റിലും നോക്കി. സ്വിമ്മിംഗ് പൂളിനടുത്തിരുന്ന് ഷൂട്ട് ചെയ്യുന്നവരുടെ അടുത്ത് ശങ്കനെ അവൻ കണ്ടെത്തി. ലൂജിൻ തന്നെ നോക്കുന്നു എന്ന് കണ്ടതും ശങ്കൻ അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. പക്ഷേ ശങ്കന്റെ വസ്ത്രം ഒരു ഷൂട്ടിംഗ് എക്യുപ്മെന്റിൽ കുടുങ്ങിപ്പോയിരുന്നു. നൂല് വലിയാൻ പോയതും നൂല് തിരിച്ചെടുക്കാൻ ശങ്കൻ തിരിച്ചെത്തി. പക്ഷേ അതിന് ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണ അവൾ എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്ക് തിരിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞ് ലൂജിൻ ഭക്ഷണം ഓർഡർ ചെയ്തു. ഭക്ഷണത്തിന്റെ തീമായി ലൂജിൻ കൊടുത്തിരുന്നത് സമയം, സ്ഥലം, മൊമെന്റ് എന്നിവയായിരുന്നു.
ഉണ്ടായിരുന്നു. ശങ്കൻ ഏറെ ആലോചിച്ച് കക്കയും ബീഫും വെച്ച് ഒരു റെസിപ്പി ഉണ്ടാക്കി. ഭക്ഷണത്തിന്റെ രുചി ഏറെ പെർഫെക്റ്റ് ആയിരുന്നു. അതിന്റെ തീമും രുചിയും മനസ്സിലായ ലൂജിൻ, നിങ്ങളുടെ ഷെഫ് ഇന്ന് നല്ല മൂഡിലാണല്ലോ എന്ന് അഭിപ്രായപ്പെട്ടു. ശങ്കൻ ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണവും ലൂജിൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒടുവിൽ ഡെസേർട്ട് കഴിക്കുന്ന സമയം ലൂജിന് അതിന്റെ മീനിങ് മാത്രം കൃത്യമായി മനസ്സിലായില്ല. അതിന്റെ മീനിങ് അറിയാൻ ഷെഫിനെ വിളിക്കാൻ ലൂജിൻ മാനേജറോട് ആവശ്യപ്പെട്ടു. പക്ഷേ ലൂജിനെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാതിരുന്ന ശങ്കൻ തനിക്കു പകരം അതിന്റെ മീനിങ് പറയാൻ മറ്റൊരു ഷെഫിനെ ലൂജിന്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ടു. പക്ഷെ ആ ഷെഫിന്റെ വിശദീകരണം ലൂജിനെ തൃപ്തിയാർന്നതായിരുന്നില്ല. ലൂജിൻ കിച്ചണിലേക്ക് കയറി നോക്കിയെങ്കിലും അവിടെ ശങ്കനെ കാണാൻ സാധിച്ചില്ല. കിച്ചൺ വഴി പിന്നിലേക്ക് ചെന്ന ലൂജിൻ റെസ്റ്റ്റൂമിന്റെ അവിടെ ശങ്കനെ കണ്ടു. പക്ഷെ ശങ്കൻ അപ്പോഴേക്കും കോമൺ വസ്ത്രത്തിലായിരുന്നു. ഷെഫിന്റെ വേഷമൊന്നും ധരിച്ചിട്ടില്ല. വാച്ച് വൈബ്രേറ്റ് ചെയ്തതുകൊണ്ട് താൻ അടുത്തുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്താ മാറിപ്പോവാത്തത് എന്ന് ചോദിച്ചു ലൂജിൻ ശങ്കനോട് ദേഷ്യപ്പെട്ടു. പക്ഷെ ശങ്കൻ അടുത്തേക്ക് ചെന്നതും അവളുടെ ദേഹത്തിൽ ഭക്ഷണ അവശിഷ്ടം കണ്ട് ലൂജിൻ അതൊന്നും മണത്തു നോക്കി. പിന്നാലെ, നീ എത്ര വൃത്തിഹീനമായിട്ട് ഭക്ഷണം കഴിക്കുന്നേ എന്ന് അവളോട് ദേഷ്യത്തിൽ പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞുവിട്ടു. പക്ഷെ അവൾ പോയതിന് പിന്നാലെ ടോയ്ലറ്റിനകത്തു നിന്നും ഷെഫിന്റെ വസ്ത്രം ലൂജിൻ കണ്ടു. അവളാണ് തനിക്ക് ഭക്ഷണം കുക്ക് ചെയ്യുന്ന ഷെഫെന്ന് ആ നിമിഷം ലൂജിൻ മനസ്സിലാക്കി. അടുത്ത ദിവസം ഹോട്ടൽ കിച്ചണിൽ ഫയർ പിടിച്ചു എന്ന തരത്തിൽ വരുത്തി തീർത്ത് വാണിംഗ് സൈറം മുഴക്കി ലൂജിൻ എല്ലാ ഷെഫുമാരെയും വെളിയിലേക്ക് എത്തിച്ചു. വെളിയിലേക്ക് ഷെഫുമാർ വരുമ്പോൾ കൂട്ടത്തിൽ നിന്ന് ശങ്കനെ കണ്ടെത്തുകയായിരുന്നു ലൂജിന്റെ ലക്ഷ്യം. പക്ഷെ പുറത്തെ കോടിയിറങ്ങുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് ലൂജിനും സംഘവും നോക്കുന്ന കണ്ട് ശങ്കൻ വേഗം അകത്തേക്ക് കയറി മാസ്ക് ധരിച്ച് പുറത്തേക്ക് വന്നു. ശങ്കനാണ് തനിക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നത് എന്ന് ആ നിമിഷം ഒന്നുകൂടി ലൂജിൻ ഉറപ്പിച്ചു. പക്ഷെ അപ്പോഴും ലൂജിൻ തന്നെ തിരിച്ചറിഞ്ഞു എന്ന് ശങ്കൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശങ്കന്റെ മേൽ കുറച്ച് തമാശ ഉണ്ടാക്കാൻ ലൂജിൻ തീരുമാനിച്ചു. ലൂജിന്റെ പരിസരത്ത് നിന്ന് ശങ്കൻ കുക്ക് ചെയ്യുമ്പോഴും സൈക്കിൾ ചവിട്ടുമ്പോഴും ഒക്കെ വാച്ച് ഉപയോഗിച്ച് റേഡിയസ് വർദ്ധിപ്പിച്ച് അലാറം അടിപ്പിച്ച് ശങ്കനെ ഓടിമാറുന്ന തരത്തിലേക്ക് ലൂജിൻ കൊണ്ടെത്തിച്ചു. അലാറത്തിന്റെ ശബ്ദവും മറ്റും കേൾക്കുമ്പോൾ അവൾക്കുണ്ടാവുന്ന വെപ്രാളവും ഓടിമാറലും ഒക്കെ കണ്ട് ലൂജിൻ പുഞ്ചിരിച്ചു. എന്തോ അകാരണമായൊരു ഭയം കൊണ്ട് ലൂജിനിൽ നിന്ന് അകന്നു നിൽക്കാൻ ശങ്കൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം കിച്ചണിലേക്ക് ചെന്ന് ലൂജിൻ ശങ്കനുമായി സംസാരിച്ചു. അവളുടെ ഭക്ഷണത്തിന്റെ മീനിങ് കൃത്യമായി അവളിൽ നിന്ന് തന്നെ ചോദിച്ചു മനസ്സിലാക്കി. ഇരുവരും തമ്മിൽ ഉള്ളിന്റെ ഉള്ളിൽ മറഞ്ഞുകിടക്കുന്ന പ്രണയത്തിന്റെ സാന്നിധ്യവും പരസ്പരമുള്ള ആ സംസാരത്തിൽ വ്യക്തമാകുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ശങ്കൻ പ്രിപ്പയർ ചെയ്ത കേക്ക് കഴിച്ച് ആസ്വദിച്ചിരിക്കുന്ന സമയം ലൂജിനിന് തന്റെ അച്ഛനിൽ നിന്നും ഫോൺ കോൾ വന്നു. നീ ഇപ്പോ സ്വിറ്റ്സർലൻഡിലല്ലേ ഉണ്ടാവേണ്ടത്? ആ ഹോട്ടലിന്റെ കാര്യമൊക്കെ വിട്ട് ബാക്കി കാര്യങ്ങൾ നോക്ക്. അത് വെറുമൊരു ഹോട്ടലാ, സമയം വേസ്റ്റാക്കല്ലേ എന്നായിരുന്നു ഫോൺ കോളിൽ അച്ഛൻ പറഞ്ഞത്. കോൾ വന്നതിന് പിന്നാലെ റോസ്ബഡ് ഹോട്ടലിന്റെ അനലിറ്റിക്സ് എടുത്ത് ലൂജിൻ പരിശോധിച്ചു. പക്ഷേ എല്ലാം കൊണ്ടും ഹോട്ടൽ റോസ്ബഡ് പിന്നിലായിരുന്നു. റോസ്ബഡ് ഹോട്ടൽ ഏറ്റെടുത്താൽ ഒരുപക്ഷെ വലിയ നഷ്ടം തന്നെ സംഭവിച്ചേക്കാം. പക്ഷേ എങ്കിലും ശങ്കന്റെ ഭക്ഷണത്തെയും മറ്റും അവന് മറക്കാനും പറ്റുന്നതായിരുന്നില്ല. അടുത്ത ദിവസം ലൂജിൻ പതിവ് പോലെ ഭക്ഷണം ഓർഡർ ചെയ്തു. പക്ഷെ അന്ന് ശങ്കൻ ലീവായിരുന്നു. എങ്കിലും അന്ന് എന്തോ തോന്നി ശങ്കന്റെ വീട്ടിൽ പോയി അവളുടെ ഭക്ഷണം കഴിക്കാം എന്ന് ലൂജിൻ തീരുമാനിച്ചു. അന്വേഷിച്ച് കണ്ടെത്തി ഒടുവിൽ ലൂജിൻ ശങ്കന്റെ വീട്ടിലെത്തി. ലൂജിൻ മുറിയിലേക്ക് എത്തുന്നതിന് മുമ്പേ അവൻ അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ശങ്കൻ അലങ്കോലമായി കിടന്നിരുന്ന തന്റെ മുറി മൊത്തം ഏറെ സന്തോഷത്തോടെ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തു. ഭക്ഷണം പാകം ചെയ്യാനുള്ള വസ്തുക്കൾ അടക്കമായിരുന്നു ലൂജിൻ അങ്ങോട്ട് വന്നത്. ശങ്കൻ അന്ന് ലൂജിന് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തു. പിന്നാലെ ലൂജിനൊപ്പം ഭക്ഷണം കഴിക്കാൻ ശങ്കൻ ചെന്നെങ്കിലും താൻ എപ്പോഴും ഒറ്റയ്ക്കിരുന്നേ ഭക്ഷണം കഴിക്കൂ എന്ന് ലൂജിൻ അവളോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലൂജിനെ തനിയെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ വിട്ട് ശങ്കൻ അടുക്കളയിൽ മാറിയിരുന്ന് കഴിക്കാൻ ആരംഭിച്ചു. ഒപ്പം ഇരുവരും രണ്ടിടത്തിരുന്ന് സംസാരിക്കുന്നുമുണ്ടായിരുന്നു. ലൂജിന്റെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയെ ശങ്കൻ ചോദ്യം ചെയ്തു. ലൂജിൻ അതിനുത്തരം പറഞ്ഞെങ്കിലും ശങ്കൻ അതത്ര ശരിയായി തോന്നിയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ലൂജിൻ സോഫയിൽ കിടന്നുറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. എന്തായാലും അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. പിന്നീട് ശങ്കന്റെ ഭക്ഷണം കഴിക്കാൻ ലൂജിൻ സ്ഥിരമായി ശങ്കന്റെ വീട്ടിൽ വരാൻ ആരംഭിച്ചു. ശങ്കനും അതേറെ സന്തോഷം തന്നെയായിരുന്നു. സ്ഥിരമായി രാത്രിയിൽ ശങ്കം വന്ന് ഭക്ഷണം കഴിക്കും, രാത്രി അവിടെ കഴിച്ചുകൂട്ടി തിരികെ പോവും. എങ്കിലും ലൂജിന്റെ കൂർക്കം വലി ശങ്കന്റെ ഉറക്കം നഷ്ടപ്പെടുത്താൻ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിസ്ഥലത്തും അവൾ ഉറക്കം തൂങ്ങാൻ ആരംഭിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും ശങ്കന്റെയും ലൂജിന്റെയും അടുപ്പം കൂടി വന്നു. അവരിരുവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ആരംഭിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇരുവരും ഫിഷ് വെച്ചുള്ള ഒരു കറി കഴിച്ചു. പക്ഷേ ആ ഫിഷിൽ ചെറിയ തോതിൽ പോയിസൺ അടങ്ങിയിരുന്നു. ഇരുവരും അത് കഴിച്ചതോടെ ഹാലൂസിനേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടു. അപ്പാർട്ട്മെന്റിനകത്തും മഴ പെയ്യുന്ന പോലെ അവർക്ക് തോന്നി. കുടയൊക്കെ നിവർത്തി
അവർ അപ്പാർട്ട്മെന്റിനകത്തിരുന്നു. പിന്നീട് അതുപോലെ തന്നെ ചുറ്റിലും മഴ പെയ്യുന്നെന്ന് കരുതി ഒരുമിച്ച് കുടക്കീഴിൽ പുറത്തേക്കിറങ്ങി നടന്നു. എന്തിനേറെ ബസ്സിനകത്തുപോലും മഴ പെയ്യുന്നെന്ന് കരുതി കുട നിവർത്തിയിരുന്നു. ഇരുവരുടെയും ആ പെരുമാറ്റവും മറ്റും ചുറ്റിലുമുള്ളവരെ വല്ലാതെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ അന്നേറെ അടുപ്പത്തിൽ പെരുമാറി. ലൂജിന്റെ ഉള്ളിൽ ശങ്കനോടുള്ള പ്രണയം അവിടം മുതൽ വളരുകയായിരുന്നു. അടുത്തൊരു ദിവസം ശങ്കൻ ലൂജിനു വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി ലൂജിനെ കാണാൻ ഹോട്ടൽ മുറിയിലേക്കെത്തി. പക്ഷെ അവിടെ ലൂജിൻ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി ലൂജിൻ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന കാര്യം ശങ്കൻ മനസ്സിലാക്കി. കൂട്ടുകാരിക്കൊപ്പം അവൾ ലൂജിന്റെ വീട്ടിലേക്കെത്തി. അവൾ ചെല്ലുമ്പോൾ ലൂജിൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ലൂജിന് മറ്റൊരു പേഴ്സണൽ കുക്കുണ്ട് എന്ന കാര്യം ആ നിമിഷം ശങ്കൻ മനസ്സിലാക്കി. പേഴ്സണൽ ഷെഫിനെയും ശങ്കനെയും ലൂജിൻ പരസ്പരം പരിചയപ്പെടുത്തി. ഇരുവരുടെ ഉള്ളിലും എന്തോ ചെറിയ കുശുമ്പ് നിറഞ്ഞിരുന്നു. കൂട്ടത്തിൽ ലൂജിന്റെ പേഴ്സണൽ ഷെഫ് ഉണ്ടാക്കിയത് തന്റെ പേഴ്സണൽ റെസിപ്പി വെച്ചുള്ള ഫുഡാണ് എന്ന് മനസ്സിലാക്കിയതും ശങ്കന്റെ ദേഷ്യം കനത്തു. ലൂജിനോടും പേഴ്സണൽ ഷെഫിനോടും ബഹളമുണ്ടാക്കി അവൾ ദേഷ്യത്തിൽ പുറത്തേക്ക് പോന്നു. ശങ്കനെ സംബന്ധിച്ചിടത്തോളം കുക്കിംഗ് അത്രമേൽ അവൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. അവളുടെ പേഴ്സണൽ റെസിപ്പി മറ്റൊരു ഷെഫ് ഉപയോഗിച്ചത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതും ലൂജിന് വെച്ചു വിളമ്പിയതും കൂടി ആയപ്പോൾ അവൾക്ക് വല്ലാത്ത കുശുമ്പും അസൂയയും തോന്നി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലൂജിന്റെ പേഴ്സണൽ ഷെഫ് ശങ്കനെ കാണാൻ വന്നു. അവർ തമ്മിൽ ലൂജിനെ പറ്റിയും ഭക്ഷണത്തെ പറ്റിയുമൊക്കെ പരസ്പരം വാക്കുതർക്കമുണ്ടായി. ലൂജിൻ പലയിടത്തു പോയി പല ഷെഫുമാരുടെ ഭക്ഷണം കഴിച്ചാലും വീട്ടിലെ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുമ്പോ തന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്താറുണ്ട് എന്ന മട്ടിൽ ലൂജിന്റെ പേഴ്സണൽ ഷെഫ് സംസാരിച്ചു. പിന്നാലെ ലൂജിൻ അവിടെ തന്നെ അങ്ങനെ തുടരുന്നതിൽ ലൂജിൻ ഉണ്ടാകുന്ന പൈസ നഷ്ടത്തെ പറ്റിയും ശങ്കനെ ക്ലാസ് എടുത്തു. പിന്നാലെ നമുക്കൊരുമിച്ച് ലൂജിനു വേണ്ടി ഭക്ഷണം കുക്ക് ചെയ്യാം എന്നൊരു ഓഫർ മനസ്സില്ലാ മനസ്സോടെ പേഴ്സണൽ ഷെഫ് ശങ്കന് മുന്നിലേക്ക് വെച്ചു. അവധി ദിവസം ശങ്കനോട് കുക്ക് ചെയ്യാനും അല്ലാത്ത ദിവസം താൻ കുക്ക് ചെയ്യും എന്നായിരുന്നു പേഴ്സണൽ ഷെഫ് പറഞ്ഞത്. പക്ഷേ അത് ശങ്കനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അവളുടെ ദേഷ്യം അന്നുണ്ടാക്കിയ വിഭവങ്ങളിലൊക്കെ പ്രകടവുമായിരുന്നു. ഭക്ഷണം കഴിച്ച ലൂജിന് ശങ്കന്റെ മാനസികാവസ്ഥ കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു. റോസ്ബഡ് ഹോട്ടലിന്റെ കാര്യത്തിൽ അധിക സമയം കളയരുത് എന്നച്ഛന്റെ നിർദ്ദേശമെത്തിയതിന് പിന്നാലെ തന്റെ തീരുമാനം ലൂജിൻ അനൗൺസ് ചെയ്തു. റോസ്ബഡ് ഹോട്ടൽ ഏറ്റെടുക്കാൻ അവർ തീരുമാനിച്ചെങ്കിലും മൊത്തത്തിൽ അതിൽ മാറ്റങ്ങൾ വരുത്താനും എംപ്ലോയീസിനെ അടക്കം പിരിച്ചുവിടാനും കമ്പനി തീരുമാനിച്ചിരുന്നു. കാരണം ഇപ്പോൾ നടത്തുന്ന രീതിയിൽ ഹോട്ടൽ നടത്തിയാൽ കമ്പനിക്ക് നഷ്ടമാണ്. ഹോട്ടൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കമ്പനി മാറ്റാൻ പോകുന്നു. ഷെഫുമാരെ അടക്കം എല്ലാവരെയും പിരിച്ചുവിടുന്ന വിവരം വൈകാതെ അനൗൺസ് ചെയ്യപ്പെട്ടു. വിവരമറിഞ്ഞ ശങ്കൻ വല്ലാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ലൂജിൻ ശങ്കന്റെ പിന്നാലെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ സംസാരം കൂടുതൽ പ്രശ്നങ്ങളിലേക്കും വാക്ക് തർക്കത്തിലേക്കും കൊണ്ടെത്തിച്ചു. താനടങ്ങുന്ന എല്ലാ ഷെഫുകളെയും ലൂജിൻ അപമാനിച്ച പോലായിരുന്നു ശങ്കൻ അനുഭവപ്പെട്ടത്. ഇരുവരും അവിടെ വെച്ച് പരസ്പരം പിരിഞ്ഞു. രണ്ടു വഴികളിലേക്കായി അവരുടെ ജീവിതം മുന്നോട്ടു പോയി. എങ്കിലും ഓർമ്മകൾ വീണ്ടും അവരിൽ നിറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ലൂജിൻ ലണ്ടനിലെത്തിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പേഴ്സണൽ ഷെഫ് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണവും ലൂജിനെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ലൂജിന്റെ മാനസികാവസ്ഥ പേഴ്സണൽ ഷെഫിന് മനസ്സിലായി. ഇനിയും തന്റെ ആവശ്യം ലൂജിനില്ലെന്ന് മെസ്സേജ് അയച്ച പേഴ്സണൽ ഷെഫ് താൻ ജോലി അവസാനിപ്പിക്കുന്നു എന്ന് ലൂജിനോട് പറഞ്ഞു. ലൂജിൻ അച്ഛനെ കാണാൻ പോയി. അച്ഛനുമായി സംസാരിക്കുന്ന സമയം തന്റെ ഈ സ്വഭാവങ്ങൾക്കും ബിസിനസ് മൈൻഡിനും എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെ അത്തരത്തിൽ വളർത്തിയതുകൊണ്ടാണെന്ന് ലൂജിൻ തിരിച്ചറിഞ്ഞു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കലൊന്നും അത്ര പ്രാധാന്യമേറിയതോ എൻജോയ് ചെയ്ത് ചെയ്യേണ്ടതോ ആയ ഒരു കാര്യമായിരുന്നില്ല. തന്നെപ്പോലല്ല അച്ഛൻ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലായതും ലൂജിൻ അതെല്ലാം വിട്ട് തന്റെ മനസ്സിനെ പിന്തുടരാൻ തീരുമാനിച്ചു. ശങ്കനെപ്പറ്റി ഏറെ ചിന്തിച്ചിരുന്ന ലൂജിൻ വീണ്ടും ഷാങ്ഹായിൽ പോവാനും ശങ്കനെ കാണാനും തീരുമാനിച്ചു. അടുത്ത യാത്രയിൽ ലൂജിൻ നേരെ ഷാങ്ഹായിൽ ചെന്നു. ശങ്കനെ അന്വേഷിച്ച് പോകുന്ന സമയം ലൂജിൻ കൊടുത്തിരുന്ന വാച്ച് പണമില്ലാത്തതുകൊണ്ട് വിൽക്കാൻ നോക്കുന്ന അവസ്ഥയിൽ ലൂജിൻ ശങ്കനെ കണ്ടെത്തി. ലൂജിൻ അടുത്തുണ്ടെന്ന് വാച്ചിൽ നിന്നും മനസ്സിലായതും ലൂജിന്റെ മുന്നിൽ പെടാതെ ശങ്കൻ ഓടിമാറാൻ തുടങ്ങി. ശങ്കനോട് ലൂജിൻ അപ്പോഴും ദേഷ്യമുണ്ടായിരുന്നു. ലൂജിന്റെ മുന്നിൽ പെടാതിരിക്കാൻ പോയിക്കൊണ്ടിരുന്ന ശങ്കൻ മാർക്കറ്റിലേക്കായിരുന്നു ചെന്നുപെട്ടത്. ഒരു നാണക്കേടും വിചാരിക്കാതെ ഒരു മൈക്കെടുത്ത് ലൂജിൻ ശങ്കനെ ഉറക്കെ അനൗൺസ് ചെയ്തു വിളിച്ചു. പക്ഷെ മറഞ്ഞിരുന്ന ശങ്കൻ പുറത്തേക്ക് വന്നില്ല. വാച്ച് ഉപയോഗിച്ച് ലൂജിൻ ശങ്കനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വാച്ച് ശങ്കൻ അവളുടെ നായയുടെ കഴുത്തിൽ കെട്ടിയിട്ടിരുന്നു. പിന്നാലെ നായി ഉപയോഗിച്ച് ശങ്കൻ മറഞ്ഞിരിക്കുന്ന മുറി ലൂജിൻ കണ്ടെത്തി. ശങ്കൻ പുറത്തു വരാൻ കൂട്ടാകാതെ അകത്തുനിന്ന് തന്നെ സംസാരിച്ചു. വാക്കുതർക്കത്തിലും ദേഷ്യത്തിലും തുടങ്ങിയ സംസാരം പതിയെ പതിയെ തണുത്ത് പ്രണയം പരസ്പരം തുറന്നു പറയുന്ന അവസ്ഥയിലേക്കെത്തി. ലൂജിൻ തന്നെ പ്രണയിക്കുന്നു എന്ന് ശങ്കൻ തിരിച്ചറിഞ്ഞതും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പക്ഷെ ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ പോയതും ഡോറിന്റെ ലോക്ക് ഒടിഞ്ഞു പോയിരുന്നു. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ വീണ്ടും നിർഭാഗ്യമുണ്ടാവുന്നു. എന്തായാലും ഒരു തരത്തിൽ ഇരുവരും പുറത്തിറങ്ങി
വീട്ടിലേക്ക് പോവാൻ ആരംഭിച്ചു. ലൂജിൻ ശങ്കനപ്പക്ഷെ കൂട്ടിക്കൊണ്ടുപോയത് സൺസെറ്റ് ഒരുമിച്ച് കാണാനായിരുന്നു. അവിടെ വെച്ച് തന്നോട് ശങ്കനെ ചേർത്തിരുത്തി ലൂജിൻ അവളുടെ കൈപിടിച്ചു. ഇരുവരും ഇനി അങ്ങോട്ടേക്ക് ഒന്നായി സന്തോഷത്തോടെ ജീവിക്കും എന്ന് സൂചന നൽകിക്കൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.